തട്ടിപ്പുകൾക്ക് കേരളം പോലെ മറ്റൊരു നല്ല മാർക്കറ്റ് എവിടെയും ഉണ്ടാകില്ലെന്നതിനുള്ള മറ്റൊരു തെളിവാണ് തടി കുറയ്ക്കാനുള്ള ജ്യൂസ് തട്ടിപ്പിൽ കുളിരുകൂരുകയും കൂച്ചി വലിക്കുകയും ചെയ്യുന്ന മലയാളിയുടെ ഇളിഞ്ഞ കാഴ്ചകളിലേക്ക് ബൈ രാജ ബൈ ഒന്ന് വെച്ചാൽ പത്ത് പത്ത് വെച്ചാൽ നൂറ് ഈ പല്ലവി പഴയ പൂരപ്പറമ്പുകളിൽ കേട്ടിരുന്ന മിനി തട്ടിപ്പ് വേലകളായിരുന്നു പിന്നീടത് പുതിയ പുതിയ രൂപങ്ങളിൽ ആടി തിമർത്തു ആട് തേക്ക് മാഞ്ചിയവും തട്ടിപ്പ് മുഖമുദ്രയായ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും പണമിരട്ടിപ്പ് ഇന്ദ്രജാലവും തുടങ്ങി പല പല തട്ടിപ്പുകളുടെയും വേലിയേറ്റം നാം കണ്ടു പണം നഷ്ടപ്പെട്ടവരും മാനം നഷ്ടപ്പെട്ടവരും മാറത്തടിച്ച് നിലവിളിക്കുന്നതും നാം കണ്ടു എങ്കിലും ഏതെങ്കിലും ഒരു തട്ടിപ്പിൽ തലവെച്ച് കൊടുത്തില്ലെങ്കിൽ ഇന്നും മലയാളിക്ക് ഉറക്കം വരില്ലെന്ന നിലയാണ് ചില പത്രങ്ങളിലെ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ തന്നെ വായിച്ചാൽ തട്ടിപ്പിന് വാതുറന്നിരിക്കുന്ന മലയാളികളുടെ ഗതികേട് മനസ്സിലാക്കാം സുന്ദരിയാകാൻ മരുന്ന് വെളുക്കാൻ മരുന്ന് അസൂയക്കാരിയാകാൻ ലേഹ്യം പല്ലുകൊഴിയാൻ ലേഹ്യം വാർദ്ധക്യം മാറി ചെറുപ്പക്കാരനാവാൻ അരിഷ്ടം ഉയരം കുറയ്ക്കാൻ എല്ലാം കൂട്ടാൻ സിദ്ധൌഷധം മുടി നീളാൻ മരുന്ന് മുടി കൊഴിയാൻ മരുന്ന് ബി പി കൊളസ്ട്രോൾ പ്രമേഹം ഇവയില്ലാത്തവർ ഇന്ന് വിരളമാണ് ഇവയ്ക്കൊക്കെ എല്ലാത്തരം മരുന്നും വാങ്ങി മലയാളി ബി കൂട്ടുന്നു കൊളസ്ട്രോൾ കൂട്ടുന്നു പ്രമേഹം കൂട്ടുന്നു ഈ വക മരുന്നുകളിലെ വില്ലന്മാർ ഒടുവിൽ കിഡ്നിയും അടിച്ചുമാറ്റും സ്റ്റീറോയിഡുകൾ മൃഗക്കൊഴുപ്പ് ലെഡ് മെർക്കുറി എന്നിവയൊക്കെ ചില കങ്കട്ട് പണികൾ ആദ്യം നടത്തും പിന്നീട് നടുവടിക്കുമെന്നതാണ് സത്യം ഈ പരമ്പരയിലെ അവസാനത്തെ ഇന്ദ്രജാല വിദ്യയാണ് തടി കുറയ്ക്കാനുള്ള ജ്യൂസ് തടി കുറയ്ക്കാനുള്ള പ്രോട്ടീൻ അതും വിശ്വസിച്ചു മലയാളി പ്രോട്ടീനുകൾ ഏതും തടി കൂട്ടുകയാണ് ചെയ്യുക അപ്പോഴാണ് പുതിയ വാഗ്ദാനം തടി കുറയ്ക്കാൻ പ്രോട്ടീൻ ആയുസ് കൂട്ടാൻ വിഷം എന്ന് പറഞ്ഞ പോലെ പ്രോട്ടീൻ അല്ലേ ഒരു ദോഷവും ഉണ്ടാകില്ലെന്ന് വിശ്വസിച്ച് മലയാളി ജ്യൂസ് മോന്തി കുടിക്കുന്നു പ്രോട്ടീൻ പൗഡർ വാരി തിന്നുന്നു നഗരത്തിനടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ജ്യൂസ് വിൽപ്പന കട പൂട്ടിച്ചു ഇനി ജ്യൂസിന്റെ പരിശോധനാ ഫലം വരുമ്പോൾ ഉള്ളു കിടുങ്ങുന്നവരാരെന്ന് അപ്പോഴറിയാം മുൻപ് അവൾക്ക് എയ്ഡ്സ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ മരണവെപ്രാളമടിച്ച് ഓടിയിരുന്നവരുടെ കഥ നാം വായിച്ചിട്ടുണ്ട് തടി കുറയ്ക്കുന്ന ജ്യൂസ് കുടിച്ചവരും പ്രോട്ടീൻ തിന്നവരും ഇനി ഓടാനിരിക്കുന്നേയുള്ളൂ മുൻപ് തടി കൂട്ടാനായിരുന്നു വിവിധ മരുന്നുകൾ ഏത് എല്ലനും മല്ലനാവും എന്ന പരസ്യങ്ങൾ മലയാളിയെ എത്ര മോഹിപ്പിച്ചതാണ് കാലം മാറി തടിയം മാർ പെരുകി ബ്രോയിലർ കോഴിയും ഹോർമോൺ കോഴിയും ആന്റിബയോട്ടിക് കോഴിയും ആ മാശയത്തെ കോൺക്രീറ്റ് ആക്കുന്ന പൊറോട്ട സ്പെഷ്യലും വാരിയടിച്ച് ചീർത്തുകൊഴുത്തവർ പെടാപാട് പെടുകയാണ് തിന്നാതിരിക്കാനും വയ്യ വ്യായാമത്തിനും വയ്യ തടി കുറയുകയും വേണം അല്ലെങ്കിൽ അറ്റാക്ക് എന്ന കാലൻ വീട്ടുപടിക്കൽ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് തട്ടിപ്പുകാർ പുതിയ വലവിരിക്കുന്നത് ബൈ രാജ ബൈ തടി കുറയ്ക്കാം തടി കുറയ്ക്കാം തീറ്റ കുറയ്ക്കാതെ തടി കുറയ്ക്കാം ജ്യൂസ് കുടിക്കൂ പ്രോട്ടീൻ കഴിക്കൂ എന്തൊരു തിരക്ക് ജ്യൂസ് കുടിക്കാൻ കോളയേക്കാൾ മധുരതരം നഗരത്തിൽ തടി കുറയ്ക്കാനുള്ള ജ്യൂസ് കടകൾ കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും വെട്ടി വിഴുങ്ങാലോ തടിച്ചികളും തടിയന്മാരും മയങ്ങി വീഴാതിരിക്കുമോ വീഴും ആ വീഴ്ച ഭയാനകമായിരിക്കുമെന്നാണ് വിവരമുള്ളവരുടെ കാഴ്ചപ്പാട് അനുബന്ധം രാഷ്ട്രീയത്തിലും ഇപ്പോൾ തട്ടിപ്പിന് പുണ്യകാലമാണ് ഇനി അവരായിട്ട് എന്തിന് വെറുതെ ഇരിക്കണം ആദർശത്തിന്റെ ആൾരൂപമായ ആന്റണിയുടെ വാക്കുകൾ സാക്ഷി ആന്റണി പറഞ്ഞത് നൂറ് ശതമാനം ശരിയെന്ന് ചെന്നിത്തല ചെന്നിത്തല പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയെന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി പറഞ്ഞത് നൂറ്റി രണ്ട് ശതമാനം ശരിയെന്ന് സുധീരൻ സുധീരൻ പറഞ്ഞത് നൂറ്റിമൂന്ന് ശതമാനം ശരിയെന്ന് നമ്മുടെ വി ഡി സതീശൻ ഈ പട്ടിക തുടരും ശുഭം